സൗദി പ്രോ ലീഗിൽ അൽ നസർ ഇന്നിറങ്ങും. രാത്രി 8:30 കിങ് ഫഹദ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ അൽ തൗനാണ് എതിരാളികൾ. ക്രിസ്ത്യാനിയുടെ കരുതിൽ കഴിഞ്ഞ മത്സരത്തിൽ അൽ നസർ അൽ വഹദയെ എതിരില്ലാത്ത 4 ഗോളുകൾക്ക് തകർത്തിരുന്നു. ലീഗിൽ നഷ്ടമായ 1 സ്ഥാനം തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അൽ നസർ ഇറങ്ങുന്നത്. 16 മത്സരങ്ങളിൽ നിന്ന് 37 പോയിന്റുമായി ലീഗിൽ 2ാം സ്ഥാനത്താണ് അൽ നസർ. 18 മത്സരങ്ങളിൽ നിന്ന് 40 പോയിന്റുമായി അൽ ഷബാബാണ് നിലവിൽ പോയിന്റ് പട്ടികയിൽ 1ാം സ്ഥാനത്ത്. അൽ നസറിനായി 4 കളികളിൽ നിന്ന് 5 ഗോളുകളുമായി മികച്ച ഫോമിലുള്ള റൊണാൾഡോയിൽ തന്നെയാണ് ടീമിന്റെ പ്രതീക്ഷകൾ. യൂറോപ്പ ലീഗ് പ്രീ ക്വാർട്ടർ ആദ്യപാദത്തിലെ പോരാട്ടത്തിൽ ബാഴ്സലോണയ്ക്കും മാഞ്ചസ്റ്റർ യുണൈറ്റഡിനും സമനില. മത്സരത്തിൽ ഇരു ടീമുകളും 2 ഗോളുകൾ വീതം നേടി. യൂറോപ്പ ലീഗിലെ ക്ലാസിക് പോരാട്ടം എന്ന വിശേഷണം ലഭിച്ച മത്സരത്തിന്റെ 2ാം പകുതിയിലാണ് 4 ഗോളുകളും പിറന്നത്. മത്സരത്തിന്റെ തുടക്കം മുതലേ ഇരു ടീമുകളും ആക്രമണത്തിൽ ഊന്നിയാണ് കളിച്ചത്. എന്നാൽ വീണുകിട്ടിയ അവസരങ്ങൾ ഗോളാക്കാൻ ഇരു ടീമുകൾക്കും സാധിക്കാതിരുന്നതോടെ മത്സരത്തിന്റെ ആദ്യ പകുതി ഗോൾരഹിതമായി പിരിഞ്ഞു. 2ാം പകുതിയുടെ തുടക്കത്തിൽ 50ാം മിനിറ്റിൽ മാർക്കോ സലോൺസയിലൂടെ ബാഴ്സലോണയാണ് ആദ്യം മുന്നിലെത്തിയത്. 2 മിനിറ്റിനകം മാർക്കസ് റാഷ്ഫോർഡ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ ഒപ്പമെത്തിച്ചു. എന്നാൽ 59ാം മിനിറ്റിൽ ബാഴ്സ താരം ജൂൾസ് കൗണ്ടിയുടെ സെൽ ഗോളിലൂടെ യുണൈറ്റഡ് വീണ്ടും മുന്നിലെത്തി. സമനില ഗോൾ സ്വന്തമാക്കാനുള്ള ബാഴ്സലോണയുടെ ശ്രമങ്ങൾ ലക്ഷ്യം കണ്ടത് 76ാം മിനിറ്റിൽ റാഫിഞ്ഞയിലൂടെയാണ്. ഫെബ്രുവരി 23 ഓൾഡ് ട്രാഫോർഡിൽ ടീമുകൾ വീണ്ടും ഏറ്റുമുട്ടും. സ്പോർട്സ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.